ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ഇന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവർ പുറത്തിറക്കിയിരിക്കുന്നു. ജാതി സെൻസസ് നടപ്പാക്കും, SC ST OBC സംവരണം ഉയർത്താൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും, കരാർ വ്യവസ്ഥ എടുത്തുകളഞ്ഞ് മുഴുവൻ തസ്തികകളിലും സ്ഥിരം നിയമനം കൊണ്ടുവരും തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. പാവപ്പെട്ടവർക്കായി മഹാലക്ഷ്മി പദ്ധതിയാണ് മറ്റൊരു പ്രധാന വാഗ്ദാനം. കുടുംബത്തിലെ മുതിർന്ന വനിതാ അംഗത്തിന്റെ അക്കൌണ്ടിൽ വർഷം 1,00,000 രൂപ നൽകുമെന്ന പ്രഖ്യാപനവുമുണ്ട്. വാർദ്ധക്യകാല വികലാംഗ പെൻഷൻ തുക 1,000 രൂപയായി ഉയർത്തും. മുതിർന്ന പൌരന്മാർക്ക് യാത്രാ ഇളവുകൾ നൽകും. രാജസ്ഥാൻ മാതൃകയിൽ 25,00,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയവ പ്രഖ്യാപനങ്ങളായി ഉണ്ട്. അതെ, ഇത് പ്രധാനമായും ഈ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി പലതരം പ്രഖ്യാപനങ്ങൾ വെച്ചിരുന്നു. 5 ഗ്യാരണ്ടികൾ, ന്യായ് ഗ്യാരണ്ടികളൊക്കെ രാഹുൽ ഗാന്ധി നൽകിയിരുന്നു. ഇതൊക്കെ ഈ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് ജാതി സെൻസസ് എന്നത് കോൺഗ്രസ് വളരെ കൃത്യമായി പിന്നെ നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടും ഉള്ളതാണ്. മാത്രമല്ല, ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ പാവപ്പെട്ട സ്ത്രീകൾ വോട്ടർമാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉണ്ടാകും എന്നത് വളരെ വ്യക്തമായിരുന്നു. അതുപോലെ ഈ ചികിത്സാ ചിലവ്, സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരിക, അതുപോലെ ചികിത്സാ ചിലവ് നടത്തുക, 400+ രൂപ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ, സാധാരണക്കാരുടെ ദാരിദ്ര്യം പിന്നെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതിയുടെ ഭാഗമായി വരും. അതുപോലെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ തസ്തികയിൽ അത് കൂടുതലും സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരിക, അതുപോലെ OBC പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, നേതാക്കൾ കൂറുമാറിയാൽ ഉടനടി അയോഗ്യരാക്കുന്ന നിയമം കൊണ്ടുവരും. അത് കോൺഗ്രസിന്റെ സ്വന്തം പാർട്ടിയുടെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രഖ്യാപനമായി തന്നെ പറയണം. ഒപ്പം താങ്ങുവില നിയമവിധേയമാക്കും വാഗ്ദാനവുമുണ്ട്. ഇലക്ട്രൽ ബോണ്ട്, അത് ഇലക്ട്രൽ ബോണ്ടിന്റെ പണം കോൺഗ്രസും വാങ്ങിയതാണ്. പക്ഷേ എങ്കിൽ പോലും ഇലക്ട്രൽ ബോണ്ടിലും PM KEYAR ഫണ്ടിലും അന്വേഷണം കൊണ്ടുവരും എന്ന പ്രഖ്യാപനവും ഈ പ്രകടന പത്രികയിൽ ഉണ്ട്. ഇത്തരം വാഗ്ദാനങ്ങളാണ് കിരൺ, അല്ല മനു, ഇത് നോക്കുമ്പോൾ ന്യായ് യാത്രയിലെ ഭാഗമായി രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ, 5 ന്യായ് യാത്രാ പ്രഖ്യാപനങ്ങൾ ഇല്ലേ, അതിന്റെ ഒരു തുടർച്ച നമുക്ക് ഈ മാനിഫെസ്റ്റോ. രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ ഉടനീളം പല ആളുകളുമായി ചർച്ച സംവാദങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഈ ട്രൈബൽ വിഭാഗത്തിലെ ആളുകളുമായി ചർച്ചകൾ നടത്തി. തൊഴിലാളികളെ കണ്ടു, മിൽ തൊഴിലാളികളെ അദ്ദേഹം പ്രത്യേകം കണ്ടു, കർഷകരെ കണ്ടു, പലതരം സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകളെ, വ്യക്തിത്വങ്ങളെ എല്ലാം കണ്ട് അവരുടെയൊക്കെ ഒരു അഭിപ്രായത്തിൻ്റെ ഒരു ഒരു കൂട്ടായ്മ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ആശയങ്ങളുടെ ഒരു സമുന്നയം നമുക്ക് ഈ പ്രകടന പത്രികയിൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ഫോക്കസ് യുവാക്കളിലും സ്ത്രീകളിലുമാണ്. തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമായി രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക തൊഴിലില്ലായ്മയെ വലിയ തോതിൽ അഡ്രസ് ചെയ്തത്. അപ്പോൾ പോലും കോൺഗ്രസ് ഇതിലും ഗ്യാരണ്ടി തന്നെയാണ് അവരും പറയുന്ന വാക്ക്. ഗ്യാരണ്ടി ഞങ്ങളുടേതാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതിന്റെ തുടർച്ചയായ മാനിഫെസ്റ്റോയിലും അവർ ഗ്യാരണ്ടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ മോദി ഗ്യാരണ്ടിയെ നേരിടാൻ പ്രാപ്തമാണോ ഇതെന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിൽ മനുവിന്റെ അഭിപ്രായം എന്താ? ഈ ന്യായ് ഗ്യാരണ്ടി വേഴ്സസ് മോദി ഗ്യാരണ്ടി എന്നുള്ളൊരു തർക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ ഈ മോദി ഗ്യാരണ്ടി എന്നത് മോദി ഉപയോഗിക്കുന്നത് ഒരു പഞ്ച് ഡയലോഗായാണ്. അദ്ദേഹം ആളുകളെ വലിയ ക്രൗഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി, അല്ലെ വലിയ ഒരു ആൾക്കൂട്ടത്തോട് സംവദിക്കാൻ, അവരെ പെട്ടെന്ന് അവരുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഇത്, മോദി ഗ്യാരണ്ടി. ഞാൻ ഏറ്റു ഇപ്പോൾ നമ്മളൊരു ഒരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുമ്പോൾ നമ്മളോട് വളരെ മുതിർന്ന ഒരാൾ വന്ന് സംവദിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടാക്കുകയാണ് അദ്ദേഹം. പരിവാർ, ഞാൻ നിങ്ങളുടെ കുടുംബാംഗമാണ്. മാത്രമല്ല, ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് എൻ്റെ വീട്ടിൽ ഗ്യാസ് എത്തിക്കുന്നു, അതിന് കാരണം മോദിയാണ്, അപ്പോൾ എൻ്റെ കുടുംബാംഗമാണ് മോദി എന്ന തരത്തിലൊക്കെയുള്ള ഒരു പഞ്ച് ഡയലോഗാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിന് മറ്റൊരു തരത്തിൽ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന തരത്തിൽ, ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന തരത്തിൽ ആണ് കൂടുതലും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ മോദിയുടെ ഒരു നല്ലൊരു ഒറേറ്ററായ മോദിയുടെ പ്രഖ്യാപനത്തിൽ കഴിയുന്നു എന്നതാണോ മനസ്സിൽ? അല്ല, അങ്ങനെ അത് ഒരു പക്ഷേ വാചാലൻ അല്ലെങ്കിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രിക്കാണ് കഴിയുന്നത് എന്നതൊരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആൾക്കൂട്ടം പ്രധാനമന്ത്രിയിൽ കാണുന്ന ആവേശം കണ്ടെത്തുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ്. അപ്പോൾ പോലും കോൺഗ്രസ് ഇതുവരെ അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ മുഖ്യമായും എടുത്തു കാട്ടുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സ്ത്രീകളുടെ പ്രാതിനിധ്യം, ജാതി സംവരണം ഉയർത്തും എന്ന കാര്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരുന്നത്. അപ്പോൾ പോലും CAA യിൽ
മൗനം പാലിക്കുന്നു എന്ന ഒരു വിമർശനം ഈ പ്രകടന പത്രികയെ സംബന്ധിച്ചുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ അത് എങ്ങനെ ബാധിക്കുമെന്നതാണ് മനു നോക്കിക്കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം ജയിച്ചാൽ പോലെ, ഈ കേരള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നയം കോൺഗ്രസിനെ മറ്റെല്ലായിടത്തു നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. വയനാട്ടിലെ കൊടിയിൽ നിന്ന് തുടങ്ങാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിനോടൊപ്പം ലീഗിനോടൊപ്പമാണ് തെരഞ്ഞെടുപ്പിൽ വരുന്നത്, കോൺഗ്രസും ലീഗും ഒന്നിച്ചാണെന്നുള്ളതിനെ ഉത്തരേന്ത്യയിൽ ചിത്രീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധി എടുത്ത എല്ലാ നയങ്ങളോടും ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകാത്ത തരത്തിൽ, അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് പൂർണ്ണമായും വാഷൌട്ടാകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ അമേഠിയിലെ ആളുകൾ തന്നെ പറഞ്ഞത്, രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടെ സ്മൃതി ഇറാനി ഉന്നയിച്ചൊരു വലിയ ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോവുകയാണ്, അവിടെ അദ്ദേഹം വേറെ തരത്തിലേക്കാണ് ആളുകളുമായാണ് ചങ്ങാത്തം വയ്ക്കുന്നത്, അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഉണ്ടാകില്ല എന്നൊരു ഒരു പ്രതീതി ജനിപ്പിക്കാൻ സ്മൃതി ഇറാനിക്ക് ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യം കൂടിയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ കോൺഗ്രസ്സിന് വലിയ തോതിൽ തിരിച്ചടിക്കാം. അതുകൊണ്ടാണ് ഈ രാമജന്മഭൂമി വിഷയത്തിലോ സി എ എ വിഷയത്തിലോ ഒക്കെ ഒരല്പം മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു പക്ഷേ അത് കേരളത്തിൽ ഇടതുപക്ഷം കൂടുതൽ ശക്തിയായി ദാ പൗരത്വ നിയമത്തിൽ ഇവർ ഒന്നും പറയുന്നില്ല എന്ന ആക്ഷേപമായി ഉപയോഗിക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ കൂടുതലാണ് എന്ന് പറയാതിരിക്കാം. അത് പക്ഷേ ഇവിടെ വേറെ ഒരു തരത്തിൽ ഇവിടുത്തെ നേതാക്കൾക്ക് ശക്തമായി ഉന്നയിക്കാം. പക്ഷേ ദേശീയ തലത്തിൽ അത് ഒരു ഉന്നയിക്കുന്നത് ഒരു തിരിച്ചടിയാകും, അല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ബോധം ഒരു പക്ഷേ കോൺഗ്രസ്സിന് കിട്ടിക്കാണണം. അതുകൊണ്ടായിരിക്കും അവർ ആ കുറെ കൂടി തന്ത്രപരമായ ഒരു നിലപാടാണ്. മാത്രമല്ല, ഒട്ടനവധി ഈ സിഖ് കമ്മ്യൂണിറ്റി, ഒട്ടനവധി ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് പൗരത്വമില്ലാതെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൗരത്വം കിട്ടാൻ പോകുന്നു എന്നത് അവർ വലിയ ആവേശത്തോടെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് പൊതു സിഖ് വിഭാഗത്തിന് തങ്ങൾക്കൊരു അംഗീകാരമുണ്ട് എന്നത് അവരെയും കൂടി ഇതിലേക്ക് അടുപ്പിക്കും എന്നൊരു ഫീലുണ്ട്. അതുപോലെ അവിടുന്ന് വന്നിട്ടുള്ള ആളുകളെല്ലാം കൂടുതൽ ഒരു ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കാൻ ഇത് വഴിവെക്കും. അതേസമയം ബി ജെ പിക്ക് ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാടിന് ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെ വലിയ തോതിൽ പ്രതിപ്പെടുത്തേണ്ട എന്നൊരു നിലപാട് ബി ജെ പിക്ക് വളരെ ശക്തമായി എടുക്കാം. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ എല്ലാവരും തീർച്ചയായും. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സ്റ്റെപ്പുകളിൽ ഒന്നാണ് ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട്, കാരണം അവരൊരു അജണ്ട സെറ്റ് ചെയ്യുന്നു എന്ന് തോന്നിപ്പിച്ച നീക്കം കൂടിയായിരുന്നു. പക്ഷേ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നയൊക്കെ നൽകിക്കൊണ്ട് അതിനെ നേരിടാനുള്ള ശ്രമങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് അതിൽ ഉറച്ചു നിൽക്കുന്നു. തൊഴിലില്ലായ്മയ്ക്കൊപ്പം തന്നെ ജാതി സെൻസസിന് വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്നതാണ് ഈ മാനിഫെസ്റ്റോ. അപ്പോൾ കോൺഗ്രസ് അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു, അതുമായി കൃത്യമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് കാണാൻ കഴിയും. ഒരു അജണ്ട മാത്രമല്ല, കാരണം ഇതിൽ ബി ജെ പി ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിലെ ഒരു ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രധാന ഫാക്ടർ ജാതിയാണ്. ജാതിയെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ ഹൈന്ദവ വോട്ടുകളെ ഏകീകരിക്കാനുള്ളൊരു ശ്രമം ബി ജെ പി നടത്തുന്നത്. അതിനെ അമ്പെ പൊളിക്കുകയാണ് ഈ നീക്കത്തിലൂടെ കോൺഗ്രസ് നടത്തുന്നത്. അതായത് ഇവിടെ പല ത്തിലുള്ള ആളുകൾക്ക്, പിന്നോക്കാവസ്ഥയുള്ള ആളുകൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്ന തരത്തിലേക്ക് അത് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് പൊളിക്കാനാണ് ഈ ജാതി സെൻസസ് ഒന്നും നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനത്തെയും അംഗീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുകയും ബി ജെ പി അതേസമയം പിന്നോക്ക വിഭാഗക്കാരനായ ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞു എന്നതാണ് പാർട്ടിയുടെ ഒരു മികവായി അവർ ഉയർത്തിക്കാണിക്കുന്നത്. ഒപ്പം രാഷ്ട്രപതിയാകാൻ ഏറ്റവും നമ്മളുടെ ഏറ്റവും വ്യക്തമായി അവർ തെരഞ്ഞെടുത്തത് ഈ ട്രൈബൽ വിഭാഗത്തിൽ നിന്നൊക്കെയുള്ള നേതാവ് എന്ന നിലത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായ ഒരു സ്ത്രീയെ, പിന്നോക്ക സാഹചര്യങ്ങളിൽ നിന്ന ഒരു സ്ത്രീയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഉയർത്താൻ ബി ജെ പിക്ക് കഴിയുന്നു. അത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ജാതി ഇല്ല എന്ന് തെളിയിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ജാതി സംവരണം അല്ലെങ്കിൽ ജാതി സെൻസസിലൂടെ ഈ സ്വാഭാവികമായും ഈ സംവരണം അവർക്ക് എത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ, രണ്ട് ഐഡിയോളജിക്കൽ ക്ലാഷാണ് അവിടെ നടക്കുന്നത്.